September 7th day, Kanyakumari il ninnum aarambicha Bharatha Jodo Yatra 8th day Parashala il ninnum sherikkum vichevichu buffer zone teeradesha parivalana niyamavum kondu shotichu adivasrathinte valli pole neendu kidakkunna Keralathilude kalangum vilangum 18 divasam yatra cheythu veendum Tamil Nadilude Karnatakavum kadannu 100 divasam pinnittu December 17 Rajasthanil etti BJP ഭരണത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാനായിരുന്നു യാത്രയെങ്കിലും കഴിയുന്നതും BJP ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ കയറാതെ തന്നെയാണ് അദ്ദേഹം രാജസ്ഥാനിൽ എത്തിയത് പിന്നീട് ഹരിയാനയും യുപിയും കടന്നു വേണം പഞ്ചാബിൽ പോകാൻ ഈ സമയത്താണ് ഇടിവെട്ടുന്ന ശബ്ദത്തിൽ ഒരു പ്രസ്താവന കേട്ടത് പരിചയമുള്ള ശബ്ദമാണല്ലോ എന്ന് കരുതി ഒന്നുകൂടി കാതോർത്തു ശരിയാണ് അത് അയാൾ തന്നെ സംശയം വേണ്ട Vichavana Tarele, Pradana Mestri Ayrina, Kambakudi Sudakh and Shabdam. Nurdosa Mumba, Tane Parashalil Ninam Kendram Pudikan, Tatu Pichi Yenin Teche, Vichavana Tarail, Irithia, Ade Kumbakudi Asha. Kilipo even the Viravadam in the Gari Ragul Munchimichu. Kurachuri Vektamaki Parnal, Maha Prasthaniga Parvatil, Panchali Vinapol, Yudhishthir and Parnadvole, Manasil Parnu. അത് അവന്റെ കിളി പോയിട്ട തിരിഞ്ഞു നോക്കാതെ നടന്നു എന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോഴാണ് ശശിയണ്ണൻ പത്രക്കാരോട് പറയുന്നത് കേട്ടത് ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ നിയമസഭയിൽ മത്സരിക്കുമെന്ന് കൂടെയുള്ളവർ രാഹുൽ മോനെ വിവരം ധരിപ്പിച്ചു അയാൾ അയാളുടെ ആഗ്രഹം പറഞ്ഞതല്ലേ പത്രക്കാരോടുള്ള മറുപടിയല്ലേ മാത്രമല്ല കോൺഗ്രസ്സിൽ നടപ്പില്ലാത്ത കാര്യം തിരിഞ്ഞു നോക്കണ്ട നടന്നു കൂടെ കുറേക്കൂടി നടന്ന യുപിയിൽ എത്തിയപ്പോഴാണ് അടൂർ പ്രകാശിന്റെ പ്രസ്താവന വരുന്നത് അടുത്ത ലോക്സഭയിൽ മത്സരിക്കുന്നില്ല നിയമസഭയിൽ മത്സരിക്കാനാണ് താൽപര്യമെന്ന് കാര്യക്കാരൻ രാഹുൽ മോന്റെ അടുത്തെത്തി തൻകാര്യം മാത്രം ചിന്തിക്കുന്നവന്റെ കാര്യം നോക്കണ്ട തിരിഞ്ഞു നോക്കാതെ കൂടെ നടന്നു മുൻപോട്ട് നീങ്ങി പഞ്ചാബിൽ എത്തിയപ്പോഴാണ് ടിഎം പ്രതാപന്റെ വെടിമുഴക്കം കേട്ടത് തൃശൂർ പാർലമെന്റിൽ ഇനി മത്സരിക്കുന്നില്ല നിയമസഭയിൽ നോക്കാം കാര്യസ്ഥന്മാർ വീണ്ടും രാഹുൽ മോനെ വളഞ്ഞു സംഗതി ബോധിപ്പിച്ചു ഒട്ടും ആലോചിക്കാതെ രാഹുൽ മോൻ പറഞ്ഞു നല്ല നടനാണ് പക്ഷേ വിശ്വസിക്കാൻ കൊള്ളത്തില്ല മാത്രമല്ല പ്രവർത്തന മികവ് കൊണ്ട് അടുത്ത തവണ ജയിക്കേയില്ല നേരെ നോക്കി നടന്നു തട്ടി വീഴരുത് ഇതിനിടയ്ക്കാണ് പ്രിയങ്കാജി എന്ന പാർട്ടിക്കാർ സ്നേഹം കാണിച്ചു വിളിക്കുന്ന സാക്ഷാൽ പ്രിയങ്ക ഗാന്ധി വന്ന് സഹോദരൻ രാഹുൽ മോനെ കാണുന്നത് അടുത്ത കണ്ട ചായക്കടയിൽ കയറി ഓരോ ചായയും കടിയും കഴിക്കേ പ്രിയങ്ക ചോദിച്ചു അല്ല സഹോദര 3750 കിലോമീറ്റർ നടന്നു കാശ്മീരിൽ എത്തുമ്പോൾ ആരെല്ലാം കൂടെ കാണും രാഹുൽ മോൻ ഒരാലോചനയ്ക്കും കാത്തു നിൽക്കാതെ കെട്ടപാതി മുഴിഞ്ഞു കാണിപ്പയ്യൂരിനെ വിളിച്ചു ചോദിക്കാൻ വേണ്ട ഇടപാട് ചെയ്തിട്ടുണ്ടെന്ന് വിക്ഷേപണത്തറയിലുള്ള മുഴുവൻ പേരും ഈ രീതിയിൽ പ്രസ്താവനകൾ ഇറക്കിയാൽ ജനത്തിന് തെറ്റായ സന്ദേശം നൽകില്ലേ അടുത്ത മേശയിൽ ചായയും ഉണ്ടപ്പുരിയും കഴിച്ചിരുന്ന KC വേണുഗോപാലിനെ കൈകാണിച്ചു വിളിച്ചു യുധിഷ്ഠിരൻ്റെ മുന്നിൽ യമകാലൻ പ്രത്യക്ഷപ്പെട്ട രീതിയിൽ KC രാഹുൽ മോൻ്റെ മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിന്നു എന്താ KC ഇത് സമീപഭാവിയിൽ ഒന്ന് കോൺഗ്രസ് ഇന്ത്യ ഭരിക്കില്ല എന്ന സന്ദേശമല്ലേ ഈ പ്രസ്താവനകളിലൂടെ ജനത്തിന് കിട്ടുക KC പറഞ്ഞു ശരിയാ തമ്പ്ര ഏതായാലും വഴിയിൽ വെച്ച് നടപ്പ് മുടക്കിയാൽ അതിൻ്റെ ക്ഷീണം എനിക്ക് മാത്രമാണ് അതുകൊണ്ട് നടപ്പ് നിർത്തേണ്ട വിട്ടു വീണ്ടും രാഹുൽ മോൻ ചോദിച്ചു KC ഒരു സംശയം ചോദിക്കട്ടെ 3750 കിലോമീറ്റർ നടത്തിയ നിങ്ങൾക്കാണോ നടന്ന എനിക്കാണോ ഭ്രാന്ത്